നമസ്കാരം. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-നാണ് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി ആയിരക്കണക്കിന് ആളുകളെ വധിക്കുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടുപോവുകയൊക്കെ ചെയ്തത്. അതിൻ്റെ ഒന്നാം വാർഷികമാകാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഇതിനിടയിലാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ളയുടെ ഉന്നതതല നേതാക്കൾ, അതായത് കമാൻഡർ പദവി മുതലുള്ള നേതാക്കൾ ഒത്തുചേർന്ന് ഒരു യോഗം നടക്കുമ്പോഴായിരുന്നു അവിടേക്ക് ഇസ്രായേൽ സൈന്യം ശക്തമായ ആക്രമണം നടത്തി ഏതാണ്ട് 11 പേർ കൊല്ലപ്പെട്ടത്. ഇവർ യോഗം ചേർന്നിരുന്നത് എന്തിനാണ് എന്നുള്ളത് സംബന്ധിച്ച വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒക്ടോബർ 7 മാതൃകയിൽ ഇസ്രായേലിൻ്റെ വടക്കൻ അതിർത്തിയിൽ ഒരു ആക്രമണം നടത്താൻ തന്നെയാണ് ഇവർ പദ്ധതിയിട്ടിരുന്നത് എന്നും ഇതിൻ്റെ ഭാവി കാര്യങ്ങൾ, ഇതിൻ്റെ നടത്തിപ്പ് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് ഈ ഒരു ഉന്നതതല യോഗം വിളിച്ചിരുന്നത് എന്നുമാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഇത് തിരിച്ചറിഞ്ഞ മൊസാദ് ആകട്ടെ ശക്തമായ തോതിൽ തന്നെ പെട്ടെന്ന് ഇടപെടുകയും ഈ പ്രമുഖരായ ഹിസ്ബുള്ളയുടെ ഒരു സംഘം നേതാക്കളെ 11 പേരെ ഒറ്റയടിക്ക് വധിക്കുകയും ചെയ്തു. ഇക്കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേൽ പ്രസിഡന്റ് ഇസാക് ഹെർസോഗ് തന്നെയാണ്. ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീവ്രവാദ വിഭാഗമായ റദാൻ ഫോഴ്സിനെയാണ് ഈ ചുമതല ഏൽപ്പിച്ചിരുന്നത്. ഇവർ ഒത്തുകൂടിയിരുന്ന കെട്ടിടം ഇസ്രായേൽ ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായിരുന്നു. റദ്വാൻ ഫോഴ്സിൻ്റെ തലവനും ഹിസ്ബുള്ളയുടെ ഓപ്പറേഷൻ വിഭാഗം മേധാവിയുമായിരുന്ന ഇബ്രാഹിം അഖീലും മറ്റ് 11 ഹിസ്ബുള്ള ഉന്നതരുമാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ അന്ന് കൊല്ലപ്പെട്ടത്. ഹമാസ് ഇസ്രായേൽ ആക്രമിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഇത്തരത്തിൽ ഒരു ആക്രമണം ഇസ്രായേലിൽ നടത്താൻ ഹിസ്ബുള്ള പദ്ധതിയിട്ടിരുന്നു എന്നാണ് ഇസ്രായേൽ ഭരണകൂടം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഗലീല് കീഴടക്കി അവിടെ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യാനും തട്ടിക്കൊണ്ടുപോകാനുള്ള പദ്ധതി പഴുതടച്ച് ചെയ്യാനായിരുന്നു ഹിസ്ബുള്ള ലക്ഷ്യമിട്ടിരുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഹമാസ് ഭീകരർ ഇസ്രായേൽ ആക്രമിച്ചതിന് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് നിരന്തരമായി ആക്രമണം നടത്തുന്നും ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ബെയ്റൂട്ടിൽ നടന്ന സ്ഫോടന പരമ്പരകളെ തുടർന്ന് ഹിസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ പൂർണ്ണമായും ഇല്ലാതാവുകയായിരുന്നു. പ്രധാനപ്പെട്ട കമാൻഡർമാരെ കൂടി വധിച്ചതോടെ ഹിസ്ബുള്ള ഇപ്പോൾ ഇരുട്ടിൽ തപ്പുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. 2 ഉണ്ടായ പേജർ റോക്കറ്റ് ടോക്കി സ്ഫോടനങ്ങളിൽ ലെബനിൽ 37 പേരാണ് കൊല്ലപ്പെട്ടത്. ഏതായാലും ഹിസ്ബുള്ളയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദയും ചേർന്ന് പൊളിച്ചത്. ഇബ്രാഹിം അഖീലും മറ്റ് 11 പ്രമുഖ നേതാക്കളും ചേർന്നാണ് ഈ പദ്ധതിക്ക് രൂപം നൽകിയിരുന്നത്. ഇതെങ്ങനെ നടപ്പിലാക്കണം, ഇതെങ്ങനെ പ്രായോഗിക തലത്തിൽ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളത് സംബന്ധിച്ച ചർച്ചകളാണ് ആ ബെയ്റൂട്ടിൽ നടന്ന യോഗത്തിലുണ്ടായിരുന്നത്. ഏതായാലും തികച്ചും അപ്രതീക്ഷിതമായി തന്നെ ആയിരുന്നിരിക്കാം ഒരുപക്ഷെ ബെയ്റൂട്ടിൽ ഈ കെട്ടിടത്തിന് മേൽ ഇസ്രായേൽ വ്യോമസേന അതിശക്തമായ തോതിലുള്ള ബോംബാക്രമണം നടത്തിയത്. ഒരു കാര്യം ഇതോടുകൂടി വീണ്ടും ഉറപ്പാവുകയാണ്, ഹിസ്ബുള്ളയും ഹമാസും ഇസ്രായേലിൻ്റെ നാശം കാണാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ അവർ തയ്യാറായിരുന്നു എന്നുള്ളതാണ്. ഗാസ മേഖലയിൽ ഹമാസ് സർവവിധ അതിക്രമങ്ങളും നടത്തുമ്പോൾ വടക്കൻ അതിർത്തിയായ ലെബനോട് ചേർന്ന വടക്കൻ അതിർത്തിയിൽ അവിടെ ഹിസ്ബുള്ളയാണ് പ്രധാനമായും ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്താനിരുന്നത്. ഏതായാലും ഈ രണ്ട് തീവ്രവാദ സംഘടനകളും ഏതാണ്ട് തീർന്ന മട്ടാണ് ഇപ്പോൾ കാണുന്നത്. കാരണം രണ്ടിനും നേതാക്കന്മാർക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. യാഹ്യ സിൻവർ ആകട്ടെ കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്ന് പോലും ഹമാസ് നേതാക്കൾക്ക് അറിയില്ല. അതുപോലെ ഹസൻ നസറുള്ള ഇപ്പോൾ എവിടെയാണെന്ന് ഹിസ്ബുള്ളയുടെ പല പ്രമുഖർക്ക് പോലും അറിയാത്ത അവസ്ഥയാണ്. എന്താണെങ്കിലും മൊസാദ് പൊളിച്ചത് ഒരു വലിയ നീക്കമാണ്. അതല്ലെങ്കിൽ ഒരിക്കൽ കൂടി ഇസ്രായേലിൽ ഒരു കൂട്ടക്കൊല അരങ്ങേറുമായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. മൊസാദയുടെ കൃത്യമായ ഇടപെടൽ, അവരുടെ നിരീക്ഷണം, അവരുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ പ്രവർത്തനം, ഇതൊക്കെ തന്നെയായിരിക്കാം ഒരുപക്ഷെ കൃത്യമായ ഏകോപനത്തിലൂടെ ഒരു വലിയൊരു ക്രൂരമായ പദ്ധതി പൊളിക്കാൻ കാരണമായത്.